വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുക. അതിൽ വരുന്ന ഒരു കാര്യമാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ട്രീറ്റ്മെന്റ് ചെയ്ത വെള്ളത്തെ വിതരണം ചെയ്യണമല്ലോ, ആ സംവിധാനത്തെയാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണമെങ്കിൽ മൂന്നായിട്ട് പറയാം. അതിലെ ഒന്നാമത്തേതാണ് ഗ്രാവിറ്റി സിസ്റ്റം. രണ്ട്, പമ്പിംഗ് സിസ്റ്റം. മൂന്നാമത്തേത് ഡ്യുവൽ സിസ്റ്റം. ഇതിലെ ഗ്രാവിറ്റി സിസ്റ്റം ചെയ്യാൻ ഭൂപ്രകൃതിയും കൂടെ നമ്മളെ അനുവദിക്കണം. താഴേക്ക് സ്ലോപ്പുള്ള ഏരിയയിലേക്കാണ് വെള്ളത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എങ്കിൽ തുറന്നു വിട്ടാൽ മതി, പൈപ്പ് താഴേക്ക് പൊക്കോളും, അല്ലെങ്കിൽ ഓപ്പൺ ചാനൽ വഴി വേണമെങ്കിൽ കൊണ്ടുപോകാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഭാഗമായിട്ട് വെള്ളത്തെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് ഗ്രാവിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ പമ്പിങ് തന്നെ വേണ്ടിവരും. കാരണം ഉയരത്തിലേക്ക് വെള്ളം കയറണമെങ്കിൽ പ്രഷർ വേണം. പ്രഷർ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്താവശ്യമായിട്ട് വരും? പമ്പിങ് ആവശ്യമായിട്ട് വരും. പമ്പിങ് ആവശ്യമായിട്ട് വരുമ്പോൾ പമ്പ് സെറ്റുകൾ വേണം, എനർജി വേണം എന്നുള്ളതൊക്കെ അതിന്റെ ഡീമെറിറ്റാണ്. പക്ഷേ ഗ്രാവിറ്റി സിസ്റ്റത്തെ അപേക്ഷിച്ച് പമ്പിംഗ് സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്തു പറയാവുന്നത്, ഫയർ ഫൈറ്റിങ്ങിന്റെ ഘട്ടമൊക്കെ വരുമ്പോൾ ഒരു നിശ്ചിത പ്രഷർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പമ്പ് സഹായിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഗ്രാവിറ്റി സിസ്റ്റത്തിൽ അത് പറ്റണമെന്നില്ല. രണ്ടിന്റെയും മെറിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഡ്യുവൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അതിനകത്ത് ഗ്രാവിറ്റിയെയും ഉപയോഗിക്കുന്നു, പമ്പിങ്ങിനെയും ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് പീക്ക് ടൈമിൽ രാവിലെ അതിരാവിലെ വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ വെള്ളം കൂടുതലായിട്ട് വിട്ടുകൊടുക്കണം. അപ്പൊ ഗ്രാവിറ്റിക്ക് പുറമെ പമ്പ് ചെയ്തും കൂടെ നമ്മൾ വെള്ളത്തെ സപ്ലൈ ചെയ്യുന്നു. എന്നാൽ ഉപയോഗം കുറവുള്ള മറ്റു സമയങ്ങളെങ്കിലോ നമ്മൾ ഏത് മാത്രം ഉപയോഗിക്കുന്നു? ഗ്രാവിറ്റിയെ മാത്രം ഉപയോഗപ്പെടുത്തുന്നു. പമ്പിംഗ് മെത്തേഡ് മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ എനർജി ഫെയിലിയർ ആയാൽ, പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ സപ്ലൈ നിൽക്കും. അപ്പൊ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. ഇത് പിന്നെ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം പേരിൽ തന്നെ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് അതെടുത്ത് ചോദിക്കും എന്നുള്ളൊരു പ്രസക്തി അവിടെ വരുന്നില്ല. എന്നാൽ ഡിസ്ട്രിബ്യൂഷൻ ലേഔട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡിസ്ട്രിബ്യൂഷന്റെ ലേഔട്ട് സിസ്റ്റം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ലേഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൈപ്പുകളൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിലെ പ്രധാനമായിട്ട് നാല് സിസ്റ്റങ്ങളാണ് ഉള്ളത്. മുഖ്യമായും നമ്മളെ റോഡ് സിസ്റ്റം എങ്ങനെയാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ പൈപ്പ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം റോഡ് സൈഡിലൂടെയാണ് നമ്മൾ എന്ത് കൊണ്ടുപോവുക? പൈപ്പ് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെ. ഇതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ചെലവ് കുറഞ്ഞൊരു രീതി വരുന്നത് ഡെഡ് എൻഡ് സിസ്റ്റം എന്നറിയപ്പെടുന്നതാണ്. ഡെഡ് എൻഡ് സിസ്റ്റം ഓർ ട്രീ സിസ്റ്റം എന്നറിയപ്പെടുന്നതാണ്. ഇതിനകത്ത് മെയിൻ പൈപ്പ് പോകുന്നു, അതിനകത്ത് ഒരു ബ്രാഞ്ച് പൈപ്പ് പോകുന്നു, അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ, മേജർ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ മൈനർ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് പൈപ്പ് പോകുന്നു. ഇതിൽ നിന്നാണ് വീടുകളിലേക്കൊക്കെ സർവീസ് പൈപ്പുകൾ കണക്ഷൻ പോകുന്നത്. അപ്പോ ഈ മെയിൻ പൈപ്പ് ഇവിടെ എവിടെയോ വെച്ച് എൻഡാവുന്നു, ബ്രാഞ്ച് പൈപ്പ് എവിടെയോ വെച്ച് എൻഡാവുന്നു, ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് എവിടെയോ വെച്ച് എൻഡാവുന്നു, മൈനർ ഡിസ്ട്രിബ്യൂഷൻ എവിടെ വെച്ച് എൻഡാവുന്നു, സർവീസ് പൈപ്പുകളും ഓരോ ഭാഗത്ത് വെച്ച് എൻഡാവുന്നു. ഒരു മരത്തിലെ ശാഖകൾ പോലെ ഓരോന്നും ഓരോ ഭാഗങ്ങളിൽ എൻഡാവുകയാണ് ചെയ്യുന്നത്. സർക്കുലേഷൻ ഇല്ല, ഒരു തുടർച്ചയില്ല. ഇതാണ് ഡെഡ് എൻഡ് സിസ്റ്റം അഥവാ ട്രീ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ
ഒരു മെത്തേഡാണ് ഡെഡ് എൻഡ് സിസ്റ്റം. അടുത്ത മെത്തേഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ പോരായ്മകൾ എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.